മുമ്പ് പറഞ്ഞതുപോലെ ഒരു ഭരണഘടനാ പ്രതിസന്ധിയുടെ രൂപത്തിലേക്കാണ് കാര്യങ്ങൾ നീങ്ങുന്നത്. ഇടക്കാലത്ത് ശീതയുദ്ധത്തിനൊരു അയവ് വന്നിരുന്നതാണ്. ഇതിപ്പോൾ വീണ്ടും ഉഷാറാകുന്ന ലക്ഷണമാണ്. എല്ലാ വിധത്തിലും നോക്കിയ ഭരണഘടനാപരമായിട്ടും ഭരണപരമായിട്ടും എല്ലാം തന്നെ നോക്കുന്നത്. മുഖ്യമന്ത്രിയുടെ ഓഫീസ് പറഞ്ഞത് ഗവർണർ ഇവരെ വിളിച്ചു വരുത്താൻ ആവശ്യപ്പെട്ടത് ചട്ടവിരുദ്ധമാണ് എന്നാണ്. ഏത് ചട്ടത്തിന് വിരുദ്ധമാണെന്നുള്ളവർ പറയുന്നില്ല. പക്ഷേ ഗവർണർ ചൂണ്ടിക്കാണിച്ചു താനിത് ആവശ്യപ്പെട്ടത് സംസ്ഥാന സർക്കാരിൻ്റെ റൂൾസ് ഓഫ് ബിസിനസിൻ്റെ ചട്ടം 166(3) അനുസരിച്ചാണ്. വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർ തന്നെ, ഭരണഘടനാ വിദഗ്ധരായിട്ടുള്ള അഭിഭാഷകർ, അവർ പറയുന്നത് അറിയാമായിട്ടായിരിക്കുമല്ലോ, ഇതൊക്കെ പഠിച്ചു നോക്കിയിട്ടവരായിരിക്കുമല്ലോ. അവർ പറയുന്നത് ഗവൺമെൻറ്റിൻ്റെ ഭരണ നടപടികൾ ഗവർണർക്ക് വിശദീകരിച്ചു കൊടുക്കാൻ മുഖ്യമന്ത്രിക്ക് ബാധ്യതയുണ്ടെന്നാണ്. അതിനാണ് ഗവർണർ അവിടെ ഇരിക്കുന്നത്, അല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഗവർണറുടെ പോസ്റ്റ്? അപ്പോൾ അത് ഉദ്യോഗസ്ഥർ വഴിയായത് ശരിയാണ്. ഇന്നലെ ഞാൻ പറഞ്ഞതുപോലെ തനിക്ക് കീഴിലുള്ള ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് താനാണ്. അതുകൊണ്ട് തന്നോട് ചോദിച്ചാൽ മതിയെന്നാണെന്നുണ്ടെങ്കിൽ അത് ഓക്കെയാണ്. ഇപ്പോൾ എന്തായാലും മുഖ്യമന്ത്രിക്ക് വിശദീകരണം ആവശ്യപ്പെട്ട് ശരിയായ രീതിയിൽ തന്നെ ഗവർണർ കത്തയച്ചിട്ടുണ്ട്. കത്തയച്ചാൽ അതിന് മറുപടി അയക്കാതിരിക്കാൻ പറ്റുകയില്ല, അയച്ചേ പറ്റൂ. അതാണ് അതിൻ്റെ ചട്ടം. അതിന് മറുപടി കിട്ടണം. അത് കണ്ടില്ലെന്ന് അടിക്കാനാവില്ല. അതുപോലെ തന്നെ അനന്തമായിട്ട് നീട്ടിക്കൊണ്ടു പോകാനും പറ്റില്ല. അതേസമയം തന്നെ രാഷ്ട്രപതിക്കും ഗവർണർ, രാഷ്ട്രപതിക്കാണ് ഗവർണർ റിപ്പോർട്ട് ചെയ്യേണ്ടത്. രാഷ്ട്രപതിയുടെ കീഴിലാണ് വരുന്നത്, റിപ്പോർട്ട് നൽകിയിട്ടുണ്ട്. പക്ഷേ ഇതിനിടയ്ക്ക് അതാണ് ചട്ടമെങ്കിലും അമിത്ഷായും ആഭ്യന്തരമന്ത്രി അമിത്ഷായും ഇതിലിടപെടാൻ സാധ്യതയുണ്ട്. എന്തുകൊണ്ടെന്നാൽ ഇത് പറഞ്ഞിരിക്കും, മുഖ്യമന്ത്രി പറഞ്ഞതായിട്ട് പറയപ്പെടുന്നു, ഹവാല പണമിടപാടും സ്വർണ്ണക്കടത്തും ദേശവിരുദ്ധ പ്രവർത്തനങ്ങൾക്കായി ഉപയോഗിക്കുന്നു എന്ന് പറഞ്ഞിരിക്കുന്നു. അത് ഭീകരപ്രവർത്തനമാവാം, സമാന്തര സമ്പദ് വ്യവസ്ഥ ഉണ്ടാക്കാനാവാം, അതെന്തായാലും അത് ദേശവിരുദ്ധ പ്രവർത്തനവും കേന്ദ്ര ആഭ്യന്തര മന്ത്രാലയം വളരെ ഗുരുതരമായിട്ടെടുക്കേണ്ട, ഗൗരവമായിട്ടെടുക്കേണ്ട പ്രശ്നങ്ങളുമാണ് എന്നുള്ളതിൽ ആർക്കും സംശയം ഉണ്ടാവാനിടയില്ല. അടിസ്ഥാന പാഠങ്ങൾ ഭരണഘടനയുടെ അറിയാവുന്ന ആൾക്കാർക്ക്, രാഷ്ട്രീയക്കാർക്ക് എല്ലാം അറിയാവുന്ന കാര്യമാണ്. അതുകൊണ്ട് തന്നെ ഇത് ചോദിക്കാനുള്ള ബാധ്യത ഗവർണർക്കുണ്ടെന്നാണ് അദ്ദേഹം പറയുന്നത്. അതുകൊണ്ട് ഇത് നിയമപരമായിട്ടും ചട്ട അനുസരിച്ചുമാണ് അദ്ദേഹം ചോദിച്ചിരിക്കുന്നത് എന്ന് അദ്ദേഹം വ്യക്തമാക്കിയിട്ടുണ്ട്. അല്ലാതെ ഒരു ധിക്കാരമോ അഹങ്കാരമോ അല്ല. പിന്നെ എന്തിനാണ് ഗവർണർ അവിടെ ഇരിക്കുന്നത്? ഇതൊക്കെ ചോദ്യം ചെയ്യാനാ താൻ ഇവിടെ ഗവർണറായിരിക്കുമ്പോൾ ഇതൊക്കെ നടക്കുന്നു എന്നുള്ളത് പലതും അദ്ദേഹം അറിയാതെ നടന്നു എന്നാണല്ലോ ഇപ്പോൾ സമീപകാല സംഭവങ്ങൾ നടത്തുന്നു സൂചിപ്പിക്കുന്നത്. പൂരം കലക്കാൻ പോലീസിനെ ഉപയോഗിച്ചു എന്നും അതുപോലെ തന്നെ സ്വർണ്ണക്കടത്ത്, അതുപോലെ സ്വർണം പൊട്ടിക്കൽ, മാല പൊട്ടിക്കൽ, ഇങ്ങനെയുള്ള കാര്യങ്ങളിൽ പോലീസ് ഇടപെടുന്നു. തടി കടത്തിക്കൊണ്ടുപോകുന്നു ക്യാമ്പസ് ഓഫീസുകളിൽ നിന്നും, ക്യാമ്പ് ഓഫീസുകളിൽ നിന്നും, അല്ലെങ്കിൽ ക്യാമ്പ് ഹൗസുകളിൽ നിന്നും. ഇങ്ങനെയൊക്കെയുള്ള സംഭവങ്ങൾ വന്നുകൊണ്ടിരിക്കുക ധാരാളമായിട്ട്. ഒരു ഗവൺമെൻറ്റിൻ്റെ ഗവേണൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ, അതാണ് ഗവർണർ എന്നുള്ള പേര് തന്നെ, ഗവേണൻസിനെ ബാധിക്കുന്ന കാര്യങ്ങൾ ഗവർണറുടെ ശ്രദ്ധയിൽപ്പെടേണ്ടതാണ്. അല്ലാതെ വെറുതെ ഈ ഓർഡർ അസംബ്ലി പാസ്സാക്കിയത് അങ്ങോട്ട് അയച്ചു കൊടുത്തിട്ട് അതിന് ഒപ്പിടാൻ മാത്രമല്ലല്ലോ ഗവർണർ അവിടെ ഇരുത്തിയിരിക്കുന്നത്. അങ്ങനെ ആവാൻ വഴിയില്ല തീർച്ചയായിട്ടും. അപ്പോൾ അതുകൊണ്ട് ഈ കാര്യങ്ങളിൽ രാഷ്ട്രപതി എന്തായാലും ഇത് വായിച്ചു നോക്കും, ഔദ്യോഗികമായിട്ടുള്ള നിലപാടും നടപടികളും സ്വീകരിച്ചേ പറ്റൂ എന്നുള്ളതുകൊണ്ട് അതുകൊണ്ട് തന്നെ അത് ഭരണഘടനയുടെ ചട്ടങ്ങൾ അനുസരിച്ച് തന്നെ നടപടികളിലേക്ക് നീങ്ങും. വിചാരിച്ച് ഇപ്പം മന്ത്രിസഭയെ പിരിച്ചു വിടുകയോ അല്ലെങ്കിൽ ഗവർണർ ഭരണം ഏർപ്പെടുത്തുകയോ ചെയ്യുന്ന ഒരു ഘട്ടത്തിലേക്ക് പോകാമെന്നല്ല, ഇത് കുറച്ച് നാൾ പുകയുണ്ടാക്കും. ഇതിനിടയ്ക്കാണ് അൻവർ പോയിട്ട് മുഖ്യമന്ത്രിക്കെതിരെ ഭാരം വച്ചിരിക്കുന്നത്. അദ്ദേഹത്തിന് അറിയാവുന്ന കാര്യങ്ങൾ അദ്ദേഹം പറഞ്ഞിട്ടുണ്ട്. വിശദീകരിക്കണമെന്ന് പറഞ്ഞത് ചീഫ് സെക്രട്ടറിയോടും DGP ആണെങ്കിലും വിശദീകരണം നൽകിയിരിക്കുന്നത് അൻവറാണ്, PV അൻവറാണ്. അദ്ദേഹം എല്ലാ കാര്യങ്ങളും രേഖാമൂലം ബോധിപ്പിച്ചു എന്നാണ് പറയുന്നത്. എന്താണെന്ന് പിന്നെ പറയാമെന്നും പറയുന്നു. എന്തായാലും അസംബ്ലിയിൽ നിന്ന് വീണ്ടും ഒരു അടിയന്തര പ്രമേയ ചർച്ച നടക്കുകയാണ്. അവിടെയും നമുക്ക് പല നാടകങ്ങളും അതുപോലെ തന്നെ പല പ്രസ്താവനകളും രൂക്ഷമായ വാക്കേറ്റങ്ങളും ഒക്കെ പ്രതീക്ഷിക്കാവുന്നതാണ്.